വിവാദ സന്യാസി, ഫ്രീ സെക്സ് ഗുരു, അരാജക മാന്ത്രികൻ, ആശയക്കുഴപ്പങ്ങളുടെ പ്രചാരകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ഇങ്ങനെ പലർക്കും പലതായ ഒരു മനുഷ്യൻ. ചിലർക്ക് ആചാര്യൻ, ഓഷോ രജനീഷ്. രജനീഷിൻ്റെ ചരമദിനമാണ് ഇന്ന്. ആരായിരുന്നു രജനീഷ് എന്ന ഓഷോ? മധ്യപ്രദേശിൽ കുച്ചുവാടയിലെ ബാബുലാൽ എന്ന തുണിക്കച്ചവടക്കാരൻ്റെ 11 മക്കളിൽ മൂത്തവനായി പിറന്ന ചന്ദ്രമോഹൻ ജെയിൻ്റെ വീട്ടിലെ വിളിപ്പേര് രജനീഷ് എന്നായിരുന്നു. ഒടുവിൽ ഓഷോ എന്ന ചുരുക്കപ്പേരിലൂടെ ലോകമൊട്ടാകെ അദ്ദേഹത്തെ അറിയാൻ തുടങ്ങി. ആനന്ദത്തെയും അനുഭൂതിയെയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന രജനീഷ് ഒരു കാലത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ INA-യിലും പിന്നെ RSS-ലും പ്രവർത്തിച്ചിരുന്നുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം കാണും. എന്നാൽ വസ്തുത അതാണ്. ഗാന്ധിയോടും കമ്മ്യൂണിസത്തോടും വിപ്രതിപത്തി കാട്ടിയ രജനീഷിന് പ്രിയം മുതലാളിത്തമായിരുന്നു. ലോകത്തിന് നല്ലത് അതാണെന്ന് അദ്ദേഹം കരുതി. പ്രാണായാമം, യോഗ, ഹിപ്നോട്ടിസം എന്നിവയിൽ താല്പര്യം കാട്ടിയ രജനീഷ് ഇടയ്ക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്തി. തുടക്കകാലത്ത് നിരീശ്വരവാദി എന്ന പ്രതിച്ഛായ സൃഷ്ടിച്ചെങ്കിലും പിന്നീട് ദൈവത്തെ അംഗീകരിക്കുന്നതായി നടിച്ചു. ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന ഡെയ്ൽ കാർണേജിയുടെ പുസ്തകമായിരുന്നു രജനീഷിൻ്റെ ബൈബിൾ. തത്വശാസ്ത്രത്തിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷം ജബൽപൂർ സർവകലാശാലയിൽ അധ്യാപകനായി ജോലി നോക്കുന്ന കാലത്താണ് ചന്ദ്രമോഹൻ എന്ന വ്യക്തി ആചാര്യനായി മാറാൻ തുടങ്ങിയത്. 1966 അധ്യാപക വൃത്തിയിൽ നിന്ന് രാജിവെച്ച് മുഴുവൻ സമയ പ്രഭാഷകനായതോടെ സെക്സ് ഗുരുവെന്ന് അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി. പിന്നീടങ്ങോട്ട് വിവാദങ്ങളായിരുന്നു കൂട്ട്. അക്കാലത്ത് അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളാണ് ലൈംഗികതയിൽ നിന്ന് അതിബോധത്തിലേക്ക് എന്ന പുസ്തകമായി മാറിയത്. 1969 നടന്ന രണ്ടാം ലോക ഹിന്ദു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ജീവിതം ആസ്വദിക്കാൻ പഠിപ്പിക്കുന്നതാണ് മതമെന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം ഏറെ വിവാദം സൃഷ്ടിച്ചു. രതിമൂർച്ച ധ്യാനത്തിൻ്റെ ആദ്യ ദർശനമാണെന്ന് പറഞ്ഞ ഓഷോയുടെ പുസ്തകങ്ങൾ വായിക്കാനും പലരും മടിച്ചു. രജനീഷിനെ ലോക പ്രശസ്തനാക്കിയത് അദ്ദേഹം മുന്നോട്ട് വച്ച ലൈംഗിക സങ്കല്പങ്ങൾ തന്നെയായിരുന്നു. ലൈംഗികത പാപമല്ലെന്നും സ്ത്രീക്കും പുരുഷനും ഉഭയസമ്മതത്തോടെ എവിടെ വച്ചും സെക്സിൽ ഏർപ്പെടാമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. കുടുംബമെന്ന ചട്ടക്കൂടിനെയും രാഷ്ട്രമെന്ന അധികാര വ്യവസ്ഥിതിയെയും മതമെന്ന സംഘടനയെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വളർന്നു, സമ്പത്തും. ഇന്ത്യയിൽ അദ്ദേഹത്തിനെതിരെ നികുതി വെട്ടിപ്പ് കേസുകളും ഉണ്ടായി. അറസ്റ്റിന് മുൻപ് ഓഷോ ചികിത്സയ്ക്കെന്ന വേചേന അമേരിക്കയിലേക്ക് കടന്നു. ഇതേ സമയത്ത് പ്രമേഹം, ശ്വാസം മുട്ടൽ, നടുവേദന തുടങ്ങിയ രോഗങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ഓഷോയുടെ അനുയായികൾ വാസ്കോ കൗണ്ടിയിൽ ഏകദേശം $60 കോടി മുടക്കി വാങ്ങിയ 64,000 ഏക്കർ വിസ്തൃതിയുള്ള രജനീഷ് പുരത്ത് ആഡംബര സമൃദ്ധിയിലാണ് അദ്ദേഹം കഴിഞ്ഞത്. 90 റോൾസ് റോയ്സ് വാഹനങ്ങളും വീടിനുള്ളിൽ തന്നെ നീന്തൽ കുളവും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഫ്രീ സെക്സ് ഗുരുവെന്ന് അറിയപ്പെട്ടപ്പോൾ റോൾസ് റോയ്സ് ഗുരു എന്നാണ് ഓഷോ US-ൽ അറിഞ്ഞിരുന്നത് പോലും. അപ്പോഴേക്കും അമേരിക്കയിൽ ഓഷോ അനുയായികൾ ഒരു സമാന്തര ഭരണകൂടം ആയി മാറിയിരുന്നു. വൈൽഡ് വൈൽഡ് കൺട്രി എന്ന പ്രശസ്തമായ ഡോക്യുമെൻ്ററി തുറന്നുകാട്ടിയതും അതായിരുന്നു. അമേരിക്കയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ 1985 ഒക്ടോബറിൽ ഓഷോയെ നോർത്ത് കരോളിനയിൽ വച്ച് അറസ്റ്റ് ചെയ്തു. രാജ്യം വിട്ടുപോകാമെന്ന ഉറപ്പിന്മേൽ 12 ദിവസത്തെ തടവിന് ശേഷം മോചിതനായി. 20+ രാജ്യങ്ങൾ ഓഷോയ്ക്ക് സന്ദർശനാനുമതി നിഷേധിച്ചിരുന്നു. 1986 ജൂലൈയിൽ ഇന്ത്യയിലെത്തിയ ഓഷോ 1987 ജനുവരിയിൽ പൂനെയിലെ ആശ്രമത്തിലേക്ക് മടങ്ങി. 1988 ഡിസംബറിലാണ് ഓഷോ എന്ന പേര് സ്വീകരിക്കുന്നത്. 1990 ജനുവരി 19 ഓഷോ ലോകത്തോട് വിട പറഞ്ഞു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പറയുന്നതെങ്കിലും അമേരിക്കയിൽ തടവിൽ കഴിഞ്ഞ സമയത്ത് അമേരിക്കൻ സർക്കാർ അദ്ദേഹത്തിന് അണുപ്രസരണശേഷിയുള്ള ഏതോ വിഷവസ്തു നൽകിയെന്നും അത് താലിയമെന്ന രാസവസ്തുവാണെന്നും മരണശേഷം ഓഷോയുടെ അനുയായികളിൽ പലരും വിശ്വസിച്ചു.